നമസ്കാരം. കഴിഞ്ഞ ദിവസം എം എസ് ന്റെ ചെയർമാൻ ആയിട്ടുള്ള ഫസൽ ഗഫൂറിനെ ഒരു ചർച്ച കേൾക്കാനിടയെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. അത് ഫസൽ ഗഫൂറിന്റെ ശബ്ദം മാത്രമല്ല അദ്ദേഹം പ്രസംഗിക്കുന്നത് വളരെ കൃത്യമായി കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് അദ്ദേഹം എസ് ഡി പിയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒരു വേദിയിൽ സംസാരിച്ച തരത്തിലുള്ള ഒരു വീഡിയോയാണ് ആ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യനെറ്റിലെ വി എം വിനുവിൻ്റെ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെ ചെല്ലുമ്പോൾ ഫസൽ ഗഫൂർ ഇരുന്ന് വിയർക്കുന്നുണ്ട്, തപ്പിത്തടയുന്നുണ്ട്, കൃത്യമായ ഉത്തരം പറയാനാകാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒപ്പം അപ്പുറത്തിരുന്ന മറ്റൊരു വർഗീയവാദിയായ, അതായത് കത്തോലിക് സഭയെ ന്യായീകരിക്കാൻ വന്ന കെന്നഡി എന്ന വ്യക്തിയോട് അദ്ദേഹം തട്ടിക്കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എം ഇ എസ് ചെയർമാനായിട്ടുള്ള ഫസൽ ഗഫൂർ ഇപ്പോൾ ചില സംശയത്തിൻ്റെ നിലയിലാണ്. അദ്ദേഹവും ഈ നാട്ടിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ ക്രിസ്തീയ സഭ എവിടെന്നോ കുത്തിപ്പൊക്കി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അവരുടെ ചില പേജുകളിൽ ഇത് സജീവമായി പ്രചരിക്കുന്നുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഫസൽ ഗഫൂർ പുറമേ വന്ന് സംസാരിക്കുന്ന ഒരു ശൈലി അദ്ദേഹം പാർട്ടി വേദികളിലോ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ലീഡേഴ്സിനെ ഈ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത്. ഒരു 10-15 വർഷത്തോളം പുറകിലുള്ളൊരു വീഡിയോ ആയിരിക്കണം. എന്നിരുന്നാൽ കൂടിയും ഇത് സംബന്ധിച്ചൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ നേരിൽ വരുമ്പോൾ, നല്ല പ്രായത്തിൽ തനിക്ക് ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അന്നത്തെ കാലഘട്ടത്തിലെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, അത് തെറ്റായിരുന്നു, ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, ഈ നാട്ടിൽ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല, അന്ന് എൻ്റെ അപക്വമായ പ്രവർത്തനം കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് അദ്ദേഹം ആ വിഷയത്തിൽ മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഫസൽ ഗഫൂർ എന്ന വ്യക്തിയുടെ മാന്യത നിലനിന്നാൽ. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ ഈ ജനങ്ങളോട് സംസാരിക്കുകയാണ്. ആരാണ് യഥാർത്ഥ വർഗീയവാദി എന്ന് പറയുമ്പോൾ ഫസൽ ഗഫൂറിനുള്ള മതസ്നേഹവും എം ഇ എസ് പോലൊരു സംഘടന അദ്ദേഹം നടത്തുമ്പോൾ അദ്ദേഹത്തിന് സ്വന്തം മതത്തോടുള്ള വല്ലാത്ത പ്രണയവും അല്ലെങ്കിൽ ആ മതം കൊണ്ടുള്ള ഒരു രാജ്യമായി ഈ നാട് മാറണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹവും. ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ പാലാ ബിഷപ്പിനെ പോലുള്ള മറ്റൊരു വർഗീയവാദിയാണെന്ന് പറയേണ്ടി വരികയാണ്. ഈ നാട്ടിൽ ഏത് തരം വർഗീയതയായിരുന്നാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇരുട്ടിനെ ഇരുട്ട് കൊണ്ടല്ല നേരിടേണ്ടത്, വെളിച്ചം കൊണ്ടാണ് നേരിടേണ്ടത്. ആ നിലയ്ക്ക് നേരിട്ടാൽ മാത്രമേ അവിടെ വെളിച്ചം പകരാനോ പറ്റൂ. അപ്പോൾ ഈ ചിന്താഗതി മനസ്സിലുള്ള ഫസൽ ഗഫൂർ ഇപ്പോൾ പാലാ ബിഷപ്പിനെ വിമർശിക്കാൻ രംഗത്ത് വരുമ്പോൾ ആ വിമർശനങ്ങൾക്ക് ആത്മാർത്ഥതയില്ലെന്ന് പറയേണ്ടി വരും. നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പിയുടെയും പരിപാടിയിൽ പോയി ഇത്തരത്തിൽ വലിയ പ്രഭാഷണങ്ങൾ നടത്തിയിട്ട് ഈ നാട്ടിൽ വന്നിട്ട് മറ്റുള്ളവരുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ വേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വേദന ശരിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആ ചർച്ചയിൽ വിനു വി ജോൺ ചോദിക്കുന്ന പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. അതായത് ഈ നാട്ടിൽ ഒരു ചോദ്യപേപ്പറിൻ്റെ പേര് ജോസഫ് എന്ന മാഷിൻ്റെ കൈവെട്ടിയ സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനാ നേതാക്കൾ ആ മാഷിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചോ അദ്ദേഹത്തിന് ഈ പറയുന്ന വർഗീയവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ തെറ്റിനെ തള്ളിപ്പറയാനോ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യം. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഉത്തരമില്ല, ഞാൻ ദുബായിലായിരുന്നു എന്നാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ ദുബായിലല്ലായിരുന്നല്ലോ, ഈ നാട്ടിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് അവിടെ പോകാമായിരുന്നു. ഈ പറയുന്ന ജോസഫ് മാഷിൻ്റെ അറ്റുപോയ കൈത്തണ്ടയിൽ അദ്ദേഹത്തിന് ഒരു ദുഃഖം രേഖപ്പെടുത്താം. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ നർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന പരാമർശം തെറ്റ് തന്നെയാണ്, ഇവിടെ ആരും അതിനെ ന്യായീകരിച്ചിട്ടില്ല. അപ്പോൾ എസ് ഡി പി ഐയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലുള്ള ഈ നാട്ടിലെ വർഗീയ സംഘടനകളെ തള്ളിപ്പറയാനായിട്ടുള്ള ആർജവം ഇപ്പോൾ എം ഇ എസ് ചെയർമാനായിട്ടിരിക്കുന്ന ഫസൽ ഗഫൂറിനുണ്ട് എന്ന് അദ്ദേഹത്തിനോട് പറയുകയാണ്. അത് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ പരസ്യ നിലപാടെടുത്താലേ നിങ്ങൾക്ക് ഇപ്പോഴും കലർപ്പില്ലാത്ത വ്യക്തിത്വമാണെന്ന് പറയാൻ കഴിയും. ബി ജെ പിക്കാരും സംഘപരിവാറുകാരും ആരോപിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ വർഗീയതയുണ്ട് എന്ന് പറയുമ്പോൾ, അല്ല, നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വർഗീയ ചിന്താഗതിയോടെയല്ല, നിങ്ങൾക്ക് സമുദായത്തോട് താല്പര്യമുണ്ടാകും, പക്ഷേ സമുദായത്തിന് 26% ഉണ്ടെന്നും നമ്മൾ ഈ നാട്ടിൽ വളർന്നു കഴിഞ്ഞു മറ്റൊരു സംഘടനയെ അല്ലെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ചാൽ നമുക്ക് അധികാരത്തിലേക്ക് വരാൻ കഴിയും, നമുക്ക് ഈ നാട്ടിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റിയുടെയൊക്കെ ലീഡർഷിപ്പിനെ ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ
പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്താണെന്ന് മറന്നുപോയി എനിക്ക് ഓർമ്മശക്തിയുടെ കുറവുണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ 15 വർഷം മുമ്പ് നടത്തിയ പ്രസംഗമാണെന്നൊക്കെ പറയുമ്പോൾ 15 വർഷം മുമ്പ് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ അവിടെ പറഞ്ഞത് ആ കാര്യത്തിൽ ഇപ്പോൾ എങ്ങനെയാണ് മാറ്റം വന്നു എന്ന് ഈ നാട് വിശ്വസിക്കേണ്ടത് വെറുതെ നാവുകൊണ്ടല്ലല്ലോ പ്രവൃത്തിയിൽ നിങ്ങൾ കാണിക്കട്ടെ അല്ലെങ്കിൽ ആ ചർച്ചയിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന തീവ്രമായ മതസ്നേഹം കൊണ്ട് ഞാൻ അത് പറഞ്ഞു പോയി എന്നുള്ള കാര്യം ഇന്ന് അങ്ങനെയല്ല ഫസൽ കപൂറിന്റെ ചിന്തകൾ മാറിക്കഴിഞ്ഞു ഈ നാട്ടിൽ മതേതരത്വം പുലരണം അല്ലെങ്കിൽ ഈ നാട്ടിൽ മതനിരപേക്ഷത വളരണം അതിന് ഒരു സമുദായവും മറ്റൊരു സമുദായത്തെ കുറ്റം പറയരുത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സമുദായം വളർന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ അധികാരം പിടിക്കാൻ വേണ്ടി ഏതൊക്കെ വഴി സ്വീകരിക്കണമെന്ന് നിങ്ങൾ സ്വമേധയാ ചില കേന്ദ്രങ്ങളിൽ പോയി പ്രസംഗങ്ങൾ നടത്തിയതിന് ശേഷം എന്ത് യോഗ്യതയാണുള്ളത് മറ്റൊരു വർഗീയവാദിയെ കുറ്റപ്പെടുത്താൻ ഫസൽ ഗബൂറിന് യോഗ്യതയില്ല അവർ ഉയർത്തിക്കാട്ടുകയാണ് നിങ്ങൾ വർഗീയവാദിയാണ് എന്നുള്ള കാര്യം അതിനുത്തരം പറയണമെങ്കിൽ നിങ്ങൾ പ്രവൃത്തി കൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു നിങ്ങൾ വർഗീയവാദിയല്ല നിങ്ങൾ ഈ സമൂഹത്തിൽ മതേതര ചിന്തയോടുകൂടി എല്ലാ സമുദായത്തെയും ആദരിക്കുന്ന വിഭാഗക്കാരാണെന്നുള്ള അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന മറ്റൊരു വർഗീയതയെ എതിർക്കാൻ എന്ത് അവകാശമാണുള്ളത് ആ സംശയത്തെ ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഫസൽ ഗഫൂറിനുണ്ട് നിങ്ങളൊരു കോളേജ് നടത്തുന്നവരാണ് ഒരു MES പോലൊരു സംഘടനയുടെ ചെയർമാനാണ് അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും മുസ്ലിങ്ങളുടെ ഈ നാട്ടിൽ ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈ നാടിൻ്റെ ഭരണം പിടിക്കാൻ മുസ്ലിങ്ങൾക്ക് കെൽപ്പുണ്ട് ആ തരത്തിൽ പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനെ ഇപ്പോഴും നിങ്ങൾ ശക്തിയുക്തം എതിർക്കാതിരിക്കുമ്പോൾ ഫസൽ ഗഫൂറിനോട് അല്ലെങ്കിൽ ഫസൽ ഗഫൂർ നിരത്തുന്ന ന്യായീകരണങ്ങളോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളുടെ നിലപാടെടുത്ത് മുസ്ലിങ്ങൾക്കുള്ളിലെ വർഗീയ സംഘടനകളെ തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മതേതര മുഖം ഈ നാട്ടിൽ ഇനി പുതുതായി കാട്ടിത്തരേണ്ടിയിരിക്കുന്നു അന്ന് മാത്രമേ ഫസൽ ഗഫൂർ ഇനി പറയുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെ നിങ്ങൾ സംസാരിക്കുന്ന ചില വാചകങ്ങൾക്ക് ആത്മാർത്ഥതയുള്ളൂ എന്ന് ഈ നാട് വിശ്വസിക്കത്തുള്ളൂ എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്.